നൊന്തുപെറ്റ കുഞ്ഞിനെ ഒരമ്മയ്ക്ക് കൊലപ്പെടുത്താൻ കഴിയുമോ? അത്രയ്ക്കും മനസ്സാക്ഷിയില്ലാത്തവരായി നമ്മുടെ സമൂഹം മാറുകയാണോ? തിരുവനന്തപുരത്ത് നിന്ന് ഏറെ നടുക്കമുണ്ടാക്കിയ ഒരു വാർത്തയാണ് കേട്ടത്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശുവിനെ വെള്ളത്തിൽ മുക്കിക്കൊന്നതായി സംശയം. ഈ മാസം 26-നാണ് കുഞ്ഞിനെ ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തത്. പിറ്റേ ദിവസം അമ്മയ്ക്ക് കൈമാറി. പിന്നീട് കുഞ്ഞിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അമ്മ ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം കരമനയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. ബാലരാമപുരം താന്നിവിള സ്വദേശിയായ 32-കാരി കഴിഞ്ഞ 26-നാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. 8-ാം മാസത്തിലാണ് യുവതി ചികിത്സ തേടി സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. 27-ന് കുഞ്ഞിനെ അമ്മയ്ക്ക് കൈമാറി. 27-ന് വൈകിട്ട് കുട്ടിയെ അവശനിലയിൽ നഴ്സുമാർ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ന്യൂ ബോൺ ICU വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഇന്ന് രാവിലെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത്. ദുരൂഹത ഉണർത്തുന്ന കാര്യം കുട്ടിയുടെ വയറ്റിൽ 20 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നു എന്നതാണ്. ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വയറ്റിൽ എങ്ങനെയാണ് ഇത്രയും വെള്ളമെത്തിയത് എന്നതിലാണ് സംശയം. മരണത്തെ തുടർന്ന് ആശുപത്രി അധികൃതർ വിവരം കരമന പോലീസിനെ അറിയിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ എങ്ങനെയാണ് മരണം സംഭവിച്ചത്, മരണകാരണം എന്താണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരും. യുവതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. യുവതിയുടെ 2-ാം വിവാഹമാണ്. ഈ ബന്ധത്തിലെ കുഞ്ഞിനാണ് ജന്മം നൽകിയത്. യുവതിയും അമ്മയും ഈ ആശുപത്രിയിലെ തന്നെ എക്സിക്യൂട്ടീവ് റൂമിലായിരുന്നു കഴിഞ്ഞിരുന്നത്. വലിയ വാടകയുള്ള മുറിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ കുട്ടിയുടെ മരണവിവരം അറിഞ്ഞ ശേഷവും ഇവരുടെ പെരുമാറ്റത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ഒരു വേദനയോ ഉണ്ടായിരുന്നില്ല എന്നാണ് ആശുപത്രിയിലെ ചില ജീവനക്കാർ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടറിൽ നിന്ന് വിശദമായ മൊഴി പോലീസ് ശേഖരിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പോലീസ് കരുതുന്നുണ്ട്. യുവതിയും യുവതിയുടെ അമ്മയും ഇപ്പോൾ കരമന പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് ഉള്ളത്.